പഴയ അംബാസഡർ ഡ്രൈവേഴ്സ് ഒക്കെ വലിയ എക്സ്പേർട്ട് ആയിരുന്നു, അവരൊക്കെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് അതിശയിച്ച് നിന്ന് പോകും. ഇപ്പോൾ നിലവിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഈ ഒരു വാഹനം ഇറക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാകുമായിരിക്കും, അതൊക്കെ ഇതിനകത്ത് അച്ഛൻ അല്ലാതെ ചെയ്തിട്ടുണ്ട്. അതെ, എന്നും പറഞ്ഞ് എപ്പോഴും എൻജിൻ കൂളായിരുന്നാൽ വണ്ടിക്ക് വലിവിന് വ്യത്യാസം കുറവ് വരും. ഓ, ഇവിടെ എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ കുറേ കൂടെ പറയാനുണ്ട് നമുക്കല്ലേ. ആ ആ, ഓക്കെ, ഈ സൺഡേയിലെ സ്പെഷ്യൽ വീഡിയോ ഇതാണ്. ഈ വാഹനങ്ങളുടെ വിശേഷങ്ങളും അച്ഛൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇദ്ദേഹത്തെ നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു ഡീസൽ ബുള്ളറ്റ് നമ്മുടെ ചാനലിൽ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. കുറേ പേര്, അന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇത്രയില്ലായിരുന്നു, അപ്പം ആളുകൾ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ ഡീസൽ ബുള്ളറ്റിന് അന്ന് എത്രയെന്ന് വെച്ചാൽ, നമ്മൾ മൈലേജ് 90 kilometers അല്ലേ, 80 ഒരു ലിറ്റർ ഡീസൽ അടിച്ചാൽ 80 kilometers മൈലേജ് കിട്ടുന്ന വണ്ടിയായിരുന്നു അത്. അപ്പം അത് കണ്ടിട്ടില്ലാത്തൊരു ജസ്റ്റ് ഒന്ന് കണ്ടേര്, ഞാൻ മോളിൽ ഇൻഫോയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അച്ഛ, നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത്. നമുക്ക് അച്ഛൻ ഈ വണ്ടി എടുത്തു എന്ന് ഇറങ്ങിയപ്പോഴേ അച്ഛൻ ഇതുപോലുള്ള ആഗ്രഹം കൊണ്ട് ആയിരിക്കാം എടുത്തത്, അല്ലെങ്കിൽ വണ്ടി പണിയാൻ കുറച്ച് ആഗ്രഹങ്ങളുണ്ട് അച്ഛന്, വേറൊരു വെസ്പ ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു, അതൊക്കെ നമ്മൾ കാണിക്കാൻ വഴിയേ. അപ്പം അംബാസഡർ എടുക്കണമെന്ന് എന്തുകൊണ്ട് തോന്നി, അതിനോടുള്ള ആഗ്രഹം എങ്ങനെ വന്നു, അതിൻ്റെ പിന്നിലുള്ള കഥകളൊക്കെ? ഫസ്റ്റ് ഒരു ഇന്ത്യൻ വണ്ടി യൂസ് ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹമാണ്. ഇന്ത്യയുടെ ഒരു വണ്ടി, ഇന്ത്യയിൽ ഇറക്കിയ ഒരു വണ്ടി യൂസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരുന്നു ഉണ്ടായത്, വാങ്ങണമെന്നുള്ള ഒരു തോന്നി. പിന്നെ പണ്ട് മുതലേ അംബാസഡർ കാറിലായിരുന്നു, വീട്ടിലാണേലും എയർപോർട്ടിൽ പോകുന്നതും അങ്ങനെയൊക്കെ ഉള്ളത് അംബാസഡർ കാറിലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ ഒരു ഒരു റിലേറ്റീവിൻ്റെ അംബാസഡർ കാറുണ്ടായിരുന്നു, അത് സ്ഥിരമായിട്ട് എൻ്റെ കയ്യിൽ വന്നുപോയി, ഇങ്ങനെ ഇടയ്ക്കൊക്കെ പോയി അത് സ്റ്റാർട്ട് ചെയ്യുകയും അത് ഓടിക്കുകയും ചെയ്തു. അത് നമ്മൾ അത് അദ്ദേഹം കൊടുത്തു, കൊടുത്തു കഴിഞ്ഞപ്പം പിന്നെ വണ്ടിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഒരു വണ്ടി ആവശ്യമായിട്ട് വന്നു. വന്ന സമയത്ത് ഒരു അംബാസഡർ ആദ്യമേ ഒരു KL02 ആയിരുന്നു, അത് ഗ്രാൻഡ് ആയിരുന്നു. അത് എടുത്ത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതിന് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴാണ് അമേരിക്കയിലുള്ളൊരു എബി എന്ന് പറഞ്ഞൊരു അച്ഛൻ, പുള്ളി കുമ്മനാട് പത്തനംതിട്ടക്കാരൻ തന്നെയാണ്, അദ്ദേഹവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ, ഗ്രൂപ്പ് വഴിയുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറയായിരുന്നു, എനിക്ക് ഒരു KL03 വണ്ടി വേണമെന്ന്. അപ്പോൾ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രൈവിങ്ങിൻ്റെ വണ്ടിയൊക്കെ നോക്കുന്നത്. അദ്ദേഹത്തിനും അംബാസഡർ കാറ്, അങ്ങനെ ഫിയറ്റ് അങ്ങനെയൊക്കെയുള്ള വണ്ടികളുണ്ട്. അദ്ദേഹം അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു ബിനു എന്ന് പറഞ്ഞ എൻ്റെ ഒരു വണ്ടിയൊക്കെ നോക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തോടൊന്ന് പറയാൻ പറഞ്ഞു. ചെങ്ങന്നൂരാണ് അദ്ദേഹം. ബിനു എന്ന് പറഞ്ഞ ആൾ എനിക്ക് എൻ്റെ ആ വണ്ടി അങ്ങനെയാണെ ഒരാൾ വരുന്നുണ്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതങ്ങ് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞു ഒരാഴ്ചക്കകം എനിക്ക് KL03 വണ്ടി തന്നെ കിട്ടി, പത്തനംതിട്ട രജിസ്ട്രേഷൻ. അങ്ങനെയാണ് ഈ വണ്ടി എൻ്റെ വരുന്നത്. ഇത് ഏത് ഇയർ ആണ്? ഇത് 2007 ആണ്. 2007 2013 വരെ ആയിരുന്നു. വണ്ടി കിടപ്പുണ്ടായിരുന്നു, 13 മാനുഫാക്ചർ ഇല്ല. 2010 വരെ ആയപ്പോഴത്തെ ക്ലോസ് ഒക്കെ ആയെന്നാണ് എൻ്റെ ഒരു 13 നിർത്തി, 13 പൂർണ്ണമായിട്ട് നിർത്തി എന്നാണ്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ അംബാസഡർ നമ്മുടെ ഇവിടെ വാങ്ങിയിരുന്നു. ഇത് BS3 ആണ്. പിന്നെ 2000 CC എഞ്ചിനാണ്, 2000 ഇല്ല 1.9 അത്രേ ഉള്ളു. പിന്നെ അങ്ങനെ ഒരു ജപ്പാൻ എഞ്ചിൻ, ഇസൂസ് എഞ്ചിന്, ഇസൂസിൻ്റെ എഞ്ചിനാണ്. പക്ഷേ നോയ്സ് കൂടുതലാണ്, അങ്ങനെയൊക്കെയുള്ള നോയ്സ് കൂടുതലെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടികളെ കാട്ടി അകത്തിരിക്കുമ്പോൾ ഒരു മൂളിച്ച്. പക്ഷേ പഴയ അംബാസഡറിനെ കാട്ടിൽ ഭയങ്കര റിഫൈൻഡ് ആണല്ലോ. റിഫൈൻഡ് ഇതിനൊരു നമ്മുടെ ടർബോയുടെ സംവിധാനങ്ങളും ഒക്കെ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഉള്ള കുറച്ച് ഇസൂസ് എഞ്ചിൻ, ജപ്പാൻ എഞ്ചിൻ ആക്കി ഇറക്കിയെന്നുള്ളതാണ്. അതിനകത്ത് അന്ന് തന്നെ AC, പവർ സ്റ്റീറിംഗ്, പവർ വിൻഡോ അത് ഇൻബിൽട്ട് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതിൽ പവർ സ്റ്റീറിംഗ് ഉണ്ട്, അതുപോലെ പവർ വിൻഡോസ് ഉണ്ട്. പവർ സ്റ്റീറിംഗ് നേരത്തെ കൊണ്ടുവന്നിരുന്നു, പവർ വിൻഡോസ് ഒന്നും അറിയില്ലായിരുന്നു. ഗ്രാൻഡിനകത്ത് ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡായിട്ടാണ് ഇവർ ഇറക്കിയത്. അപ്പൊ അതിനകത്ത് ഈ ഇങ്ങനെ ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഡിസ്പ്ലേ അച്ഛൻ എക്സ്ട്രാ ചെയ്തു, ഡിസ്പ്ലേ അത് പിന്നെ ഇപ്പം ചെയ്തു. പിന്നെ കമ്പനി വന്നതാണ് ഡിസ്ക് ബ്രേക്ക്, ഫ്രണ്ട് രണ്ടും ഡിസ്ക് ബ്രേക്കാണ്.
അംബാസഡറിന്റെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആയിരുന്നു ആദ്യം, അങ്ങനെയായിരുന്നു ഇറക്കിയത്. ഓക്കെ, പിന്നെ ഈ അങ്ങനെയൊക്കെ ഉള്ള കമ്പനി കുറച്ചൊക്കെ ഇറക്കി വന്നപ്പോഴും 800 ഒന്ന് താരതമ്യേനെ പിടിക്കാൻ ബുദ്ധിമുട്ടൊക്കെ വന്ന്. പിന്നെ ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ മെയിൻ്റെനൻസ് അത് ഇച്ചിരി കൂടുതലായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്തു. പക്ഷെ അന്നത്തെ റോഡിൽ അത് കൂടുതലായിരുന്നു. ഇന്നത്തെ റോഡിൽ എല്ലാം മെഷീൻ ടാറിങ്ങും റബ്ബറൈസ്ഡ് പോലത്തെ ടാറിങ്ങും ഒക്കെ ആയപ്പോഴത്തേക്ക് ഈ വണ്ടിക്ക് സുഖമെന്ന് പറഞ്ഞാൽ നല്ല യാത്രാസുഖമുള്ള വണ്ടിയാണ്. അന്ന് യാത്രാസുഖമുള്ള വണ്ടിയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്, അന്നത്തെ റോഡുകളിൽ. അപ്പൊ ഇന്നത്തെ റോഡുകളിൽ അതിലും കൂടുതലായി. അപ്പൊ അത്രയും നല്ല യാത്രാസുഖം, കംഫർട്ടാണ്. പിന്നെ ഈ നമുക്ക് സഡൻ പിക്കപ്പ്, പെട്ടെന്നൊരു ഹാർഷ് ഡ്രൈവിങ് അത് പറ്റും, പക്ഷെ സഡനായിട്ട് ഗിയർ ഷിഫ്റ്റ് കയറി അങ്ങനെ വണ്ടി സഡനായിട്ട് കയറി പോകത്തില്ല. അതിൻ്റെ ഒരു രീതിയിലെ അതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട് ഈ എഞ്ചിന്. പിന്നെ വെയിറ്റ് കാരണം ഇങ്ങനെയൊക്കെ അത് ഇങ്ങനെ കയറി പോകും. അത്രയുള്ളൂ, ഹാർഷ് ഡ്രൈവിങ് ഇതിന് സാധിക്കത്തില്ല. പറ്റും, പഴയ അംബാസഡർ ഡ്രൈവേഴ്സൊക്കെ വലിയ എക്സ്പേർട്ട് ആയിരുന്നു, അവരൊക്കെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് അതിശയിച്ച് നിന്ന് പോകും. ഇന്നത്തെ തലമുറ അതിലും അപ്പുറത്താണ്, പക്ഷേ അപകടങ്ങൾ കൂടുന്നു. അതെ, തന്നെ ബോഡി ക്വാളിറ്റിയെ പറ്റിയാണ്. നല്ല ബോഡി വെയിറ്റ് ഉള്ള വണ്ടിയാകുമ്പോൾ അതനുസരിച്ച് കയറി പോകാനും ഉള്ള ബുദ്ധിമുട്ട്. അപ്പം അതിനുള്ള പവറേ നമ്മൾ പ്രതീക്ഷിക്കാവൂ. 2 ലിറ്റർ എഞ്ചിനാണ്. ഓക്കെ, അപ്പം ബോഡി ക്വാളിറ്റി എങ്ങനെയുണ്ട്? ബോഡി വണ്ടിയുമായിട്ട് പറയാൻ പറ്റും, ബോഡി കട്ടി കൂടുതലാണ്, പക്ഷേ റസ്റ്റ് കൂടുതൽ പെട്ടെന്ന് കയറും. എപ്പോഴും മഴയത്തിട്ട് കഴിഞ്ഞാൽ വണ്ടി റെസ്റ്റ് ആവും. അതേസമയം എവിടെയെങ്കിലും മഴ നനയാതെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി അവിടെ കൊടുന്നുള്ളൂ, ഒരു പ്രശ്നമില്ല. അണ്ടർ ബോഡി പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ മെയിൻ്റെനൻസ്, ഇങ്ങനെ നമ്മൾ ഒരു നമ്മുടേത് എൻ്റേതെന്നുള്ള ഒരു തോന്നൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യും. വണ്ടി കണ്ടാൽ തന്നെ അറിയുമല്ലോ അച്ഛൻ്റെ വണ്ടി ആകുമ്പോൾ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. കാരണം ഇതിൻ്റെ പെയിൻറ്റിംഗ് ജോബ് അച്ഛൻ വണ്ടി, ഞാൻ ഇത് ചെയ്തത് പാറശാലയിലാണ് ചെയ്തത്. അന്ന് നമ്മൾ പറഞ്ഞ പോലെ എൻ്റെ ബുള്ളറ്റ് ചെയ്ത് അവിടെ പാറശാലയിൽ പള്ളി പോയ സമയത്ത് പിന്നെ അവിടെ ആയപ്പം പെയിന്റ് ചെയ്യാമോന്ന് ചോദിച്ചപ്പം അവൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു, അങ്ങനെ അവൻ പെയിന്റ് ചെയ്ത് തന്നത്. അപ്പം ഇത് ഫുൾ ബോഡി പെയിന്റ് അല്ലേ ചെയ്തേ? അപ്പോൾ അഴിച്ചിട്ടായിരിക്കുമല്ലോ ചെയ്തേ? അതോ എല്ലാം അഴിച്ചു കൊടുത്തു, ഞാൻ തന്നെ അഴിച്ചു കൊടുത്തു. കുറെയൊക്കെ അഴിച്ചു പീസ് ആക്കിയിട്ടാണ് ഞാൻ കുറെ പോയത് അങ്ങോട്ട്. പിന്നെ എത്ര ദിവസത്തെ പണി വേണ്ടി വന്നു നമ്മൾ അംബാസഡറൊക്കെ ഒന്ന് പെയിന്റ് ചെയ്യണമെങ്കിൽ? പെയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ഒരു മാസം എടുത്തു. പിന്നെ ഇത് പുട്ടിയിട്ട് ലെവൽ ചെയ്യണമായിരുന്നു, അപ്പൊ പുട്ടി ഉണങ്ങണമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഇത് പെട്ടെന്ന് ഒരു കാര്യം ഇത് ചെയ്തെടുക്കാൻ പ്രയാസമാണ്. നോക്കി നമുക്കൊരു മെക്കാനിക്കിനെ എന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അവരുഴപ്പുവാന്ന്, പക്ഷെ അങ്ങനല്ല, അതിൻ്റെതായ രീതി ചെയ്തില്ല, അതിൻ്റെതായ ഫോൾട്ടുകൾ ഉണ്ടാവും. സ്ഥിരം ചെയ്യാറുള്ള വണ്ടിയല്ല, അതുകൊണ്ട് വണ്ടിയെ പറ്റി പഠിച്ച് അറിയണം. വിഷ്ണു എന്നാ പേര്, പാറശാല ചെയ്ത് അദ്ദേഹമായിരുന്നു ചെയ്തത്. നല്ല വർക്കാണ്, കാരണം നല്ല ഫിനിഷിംഗും. നല്ല ഫിനിഷിംഗ് ആണ്, സ്പ്രേ പെയിന്റ് ആണ്. ഞാൻ പെയിന്റ് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ കാണിക്കാം ഷൂട്ടിലെങ്കിലും. അത്ര പെർഫെക്റ്റ് ആവില്ല വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ, കാരണം നേരിട്ട് കണ്ടല്ലേ അതിൻ്റെ ഒരു ഇടു പറയുള്ളൂ. ഇത് തണലത്തിട്ടാലും നമ്മുടെ വെയിലത്ത് രണ്ട് മൂന്ന് കളർ ഇങ്ങനെ പലരും പറയുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു വയലറ്റ് കളർ, ഗ്രീൻ കയറി വരുന്നുണ്ട്, ഒരു ബ്ലാക്കിഷ് കയറി വരുന്നുണ്ട്. ഇതിനിപ്പോ ഏതാണ് ആർസി ബുക്കിൽ രജിസ്റ്റർ? ഗ്രീനാ, ഗ്രീൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ സൺലൈറ്റിന്റെ ഒരു ഷാഡോ ഷെയ്ഡ് അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാണ് അച്ഛൻ ഇതിനെ ചെയ്തിട്ടുള്ളത്? ബോണറ്റ് തുറക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. അയ്യോ, തുറന്നു തുറന്നു. പിന്നെ ഇതാണ് ഇതിൻ്റെ എൻജിൻ റൂം. എൻജിൻ റൂം ഇതെന്ന് വെച്ചാൽ ബ്രേക്കിൻ്റെ ബൂസ്റ്ററാണ്. ഓക്കെ, പിന്നെ ഇത് ഇതിൻ്റെ പമ്പ് ചെയ്ത് പമ്പിൻ്റെ ഇത് ഡീസലൊക്കെ തീർന്നു കഴിയുമ്പം ഇത് ഇങ്ങനെ ഒന്ന് ലൂസ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഡീസൽ കറക്റ്റായിട്ട് പിന്നെ കയറി വരത്തുള്ളൂ. പിന്നെ ഇത് ഇതിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടറാണ്. ഇതെല്ലാം ബെൽറ്റിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇത് AC കംപ്രസർ ഈ സൈഡിലുണ്ട്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയേറ്ററാണ്. ഇതിൻ്റെ ഒറിജിനൽ റേഡിയേറ്റർ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ ആ റേഡിയേറ്റർ മാറ്റി. അത് പിത്തളയാണ്,
അത് ഞാൻ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓവർ ഹീറ്റ് ആവും. നമ്മൾ എ സി ഇട്ട് പോകുമ്പോൾ പിത്തള തണുക്കാൻ ഇച്ചിരി സമയമെടുക്കും. മെറ്റല് പിത്തള എന്ന് പറഞ്ഞാൽ ബ്രാസ്, അത് തണുക്കാൻ സമയമെടുക്കും. അപ്പോൾ അലൂമിനിയത്തിൻ്റെ റേഡിയേറ്റർ വെച്ചാൽ നല്ലതാണെന്ന് ഇങ്ങനെ ഗ്രൂപ്പിലെ പല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ, കൊല്ലത്തുള്ള ജോമി ചേട്ടൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് പേരുണ്ട്. കോഴിക്കോടുള്ള ഒരു മെക്കാനിക് ഉണ്ട്, അവരുടെ പേര് ഞാനോ. അപ്പോൾ പുള്ളിയൊക്കെ ഇത് ചെയ്തപ്പം എന്നോട് പറഞ്ഞു, ഫാദറെ ഇങ്ങനെ ഇതേ തന്നെ ഫാദർ യാത്ര ചെയ്യുവാണെങ്കിൽ സന്തോഷമാണ്, അപ്പോൾ ഇങ്ങനൊരു ചേഞ്ച് വരുത്തിയാൽ നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ ടവേറയുടെ റേഡിയേറ്ററാണ് ഈ വെച്ചിരിക്കുന്നത്. ഇത് ടവേറയുടെ റേഡിയേറ്ററാണ്, അത് ബിനു ചെങ്ങനൂർ പുള്ളിയാണ് അത് സെറ്റ് ചെയ്ത് തന്നത് മെക്കാനിക്കിനെ. കാരണം നമ്മളൊരു വണ്ടി മെക്കാനിക്കിന് എടുക്കുക, ചിലപ്പം പറയും ഇട്ടേച്ചു പോകും. അപ്പോൾ ഞാൻ ഒരു ഫാദറാണ്, അച്ഛന് വലിയ ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പം അവർക്ക് നമ്മൾ ഈ വണ്ടിയോടുള്ള ആ ക്രേസ് അറിയത്തില്ല, അപ്പം അവരങ്ങനെ കാണത്തില്ല, ഇട്ടേ ചെയ്ത് വെച്ചിട്ട് ഫാദറെ വിളിച്ചേക്കാന്ന്. അങ്ങനെയൊക്കെയാണ് പല മെക്കാനിക്കുമാർ. അപ്പം അങ്ങനെ ഉള്ളടത്ത് ഞാൻ വണ്ടി കൊടുക്കാറില്ല. ഇങ്ങനെ സേഫായിട്ട് അച്ഛൻ ഇന്നടുത്ത് ചെല്ല് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടി കൊണ്ടുപോകാറുള്ളൂ. പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബിനുചേട്ടനാണ് ഈ റേഡിയേറ്ററിൻ്റെ വർക്കൊക്കെ ചെയ്യിപ്പിച്ച് തന്നത്. ഇത് ടവേറയുടെ റേഡിയേറ്റർ, ഇത് അലൂമിനിയം ആണ്. ഈ റേഡിയേറ്റർ ഗ്ലാസ് മാറ്റി അലൂമിനിയം ആക്കി അപ്പോഴത്തേക്ക് വണ്ടിക്ക് ഒന്നുകൂടെ വണ്ടി ഫ്രീ ആയി. കൂളിംഗ് ടെമ്പറേച്ചർ വളരെ, മറ്റേ അങ്ങ് ഓവർ ഹീറ്റായി നമ്മുടെ ഈ കൂളൻ്റെ എല്ലാം വെളിയിൽ പോകുമായിരുന്നു. ഇപ്പം ഇത് വെച്ച് പിന്നെ റെഡിയായിട്ടുണ്ട്. പത്തനംതിട്ട ഇവരുടെ അടുത്ത് കൊണ്ട് ഇടയ്ക്ക് കുമ്പഴേ കൊണ്ടുപോയി ഇത് റേഡിയേറ്റർ സർവീസ് ചെയ്യും, ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യും. പിന്നത്തെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നിട്ടും എ സിക്ക് അത്രയും പവർ വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കംപ്രസർ പെട്ടെന്ന് തണുക്കുന്നില്ല, അതായത് ചൂട് കൂടിക്കഴിയുമ്പം അകത്ത് തണുപ്പ് കുറയുന്നു, ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ച് പഠിച്ചപ്പോഴാണ് അറിയുന്നത്, ഞാൻ ഈ പറക്കോട്ടുള്ള ഒരു ഉണ്ണിച്ചേട്ടനുണ്ട്, പുള്ളി തെന്മലക്കാരനാണ്, പക്ഷേ പറക്കോട്ടാണ് സ്ഥിരമായിട്ട് താമസിക്കുകയും അവിടെയാണ് പുള്ളിയാണ് എ സിയുടെ ഇത് വർക്ക് ചെയ്ത് തന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഒരു ടവേറയുടെ ഫാനാണ്, കണ്ടൻസർ ഫാന് വെച്ചു ഒരെണ്ണം ഈ വലുത്. അപ്പോഴും ആ കൂളിംഗ് അത്ര ശരിയായില്ല. അപ്പം ഇതിൻ്റെ ഇവിടെയൊക്കെ ഇരിക്കാൻ ഗ്യാപ്പ് കുറവായിരുന്നു. അപ്പം ഈ വെന്റിലേഷനൊക്കെ ഇച്ചിരി ഒന്ന് കട്ട് ചെയ്ത് അത് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഇതിന് ഈ ഗ്രില്ലൊക്കെ ഒന്ന് ചെറുതായിട്ട് അദ്ദേഹം തന്നെ കട്ട് ചെയ്ത്, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ചേട്ടനുണ്ട്, അവർ രണ്ടുപേരും കൂടാണ് അത് ചെയ്ത് തന്നെ. അപ്പോൾ ഒരു ഫാൻ ഇട്ടിട്ടും കൂളിംഗ് ഇച്ചിരി കൂടെ ഉണ്ട്, അപ്പോൾ ഒരു ഫാനൂടെ ഉള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി കൂളിംഗ് കൂടുതൽ കിട്ടും. അപ്പം പിന്നെ മാരുതിയുടെ ഏതോ ഒരു ഫാനൂടെ, അങ്ങനെ രണ്ട് ഫാൻ, ഇങ്ങനെ രണ്ട് ഫാനാണ് എ സിക്ക് കണ്ടൻസർ തണുപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അതും എൻജിൻ കൂളിങ്ങിന് വലിയൊരു ഘടകമായി മാറി എന്നും പറഞ്ഞ്, എപ്പോഴും എൻജിൻ കൂളായിരുന്നാൽ വണ്ടിക്ക് വലിവിന് വ്യത്യാസം കുറവ് വരും. ഈ വണ്ടി ഹീറ്റാവുന്ന ഒരു ഹീറ്റിങ്ങിലാണ് എനർജി വേണം, ആ അതിനാണ് പവർ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടമാനം തണുപ്പിച്ചാലും വണ്ടിക്ക് അതിന് ഒരു പ്രശ്നമാണ്. അപ്പം ഇത് ഒരു ആദ്യമേ ഇച്ചിരൂടെ വലിയ ഫാനായിരുന്നു യൂസ് ചെയ്യാനിരുന്നേ, പക്ഷെ അത് വേണ്ട, അത് അദ്ദേഹമാണ് പറഞ്ഞു തന്നത്. അതെ, ഒന്ന് ചെറുതും ഒന്ന് വലുതും, ഒന്ന് ടവേറയുടെ ഫാനാ വെച്ച്. പിന്നെ വളരെ വലിയൊരു ബാറ്ററി ആണല്ലോ, വലിയ ബാറ്ററി, ഭയങ്കര സൈസാണ്. ഇതാണ് ഇതിന്റെ എയർ ഫിൽട്ടർ. ഓക്കെ, ഫിൽട്ടറും വലിയ ഫിൽട്ടറാണ്, വലിയ ഫിൽട്ടറാണ്, പഴയ കാലത്തെ വണ്ടികളുടെയൊക്കെ അതനുസരിച്ച് വലിയ ഫിൽട്ടറാണ്. പിന്നെ അന്നും ഇതൊക്കെ ഉണ്ടായിരുന്നു, വൈപ്പർ ഫ്ലൂയിഡ് അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് കിടക്കും. അകം എല്ലാം അഴിച്ച് ക്ലീൻ ചെയ്തെന്ന് തോന്നല്ലോ. ഇല്ല, ഇത് ഞാൻ ഇടയ്ക്ക് വാട്ടർ സർവീസ് ചെയ്യും, ഇതിനകത്ത് വണ്ടി ഒന്ന് എല്ലാം പമ്പ് വെച്ചൊന്ന് അടിക്കാം. ഇതൊക്കെ ബോണറ്റൊക്കെ പൊക്കണമെങ്കിൽ നല്ല ആരോഗ്യം വേണോ, അതോ വലിയ വെയിറ്റ്? വലിയ വെയിറ്റ് ഒന്നും ഇല്ല. ആ കുഴപ്പമില്ലല്ലോ. ഇല്ല ഇല്ല, വലിയ വെയിറ്റ് ഒന്നും അല്ല. അവിടെ മാറണ്ടേ? വേണ്ട, കഴിയും, അത് എടുത്ത് വിട്ടാൽ മതി ഓട്ടോമാറ്റിക്കലേ. ഓക്കെ, അത്രയേ. പിന്നെ ടയറ് എറണാകുളത്ത് പോയ സമയത്ത് ഇതിനൊരു അലൈൻമെന്റ് വിഷയം വന്നപ്പോൾ, ഓക്കെ, അങ്ങനെ ചെറിയൊരു വിഷയം വന്നായിരുന്നു. അപ്പം എറണാകുളത്ത് ഒരു യൂസ്ഡ് ടയേഴ്സ് എന്ന് പറയും, കറുകുറ്റിയിലുള്ള, അവരവിടെ ഈ വെളിയിൽ നിന്ന് ഇവിടെ നിന്നൊക്കെയോ യൂസ്ഡ് ടയേഴ്സ് അവർ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് റീസണബിൾ റേറ്റിൽ
കിട്ടി. അത് 195 ഇട്ടേക്കുന്ന 195 66 15 65 15 15 പിന്നെ ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീൽ കപ്പ് ഇട്ടേക്കുന്ന അത് ഞാൻ ഇതിനകത്തുനിന്ന് ആമസോണിന്ന് ഇങ്ങനെ വരുത്തിച്ചു. എനിക്ക് ആ ഇത് അതുമായിട്ടൊരു മാച്ചിങ് തോന്നി, എനിക്ക് തോന്നിയോണ്ട് അങ്ങ് എടുത്തേ ഉള്ളു. എല്ലാരും ആദ്യമൊക്കെ വിചാരിച്ചു അത് ഒരു രണ്ടിന് വ്യത്യസ്തമായ ഒരു കളറാണല്ലോ, പക്ഷെ ചേരും. പിന്നെ ഓപ്പോസിറ്റ് കളേഴ്സും മാച്ചിങ് ആവുന്ന എത്ര കളേഴ്സ് ഉണ്ട് കോമ്പിനേഷൻസ്. അതെ അതെ, ഓക്കെ. അങ്ങനെ ടൈസും കാര്യങ്ങളും ഒക്കെ ചെയ്തു. പിന്നെ സ്പോയിലേഴ്സ് ഒക്കെ ഫ്രണ്ടിലും ബാക്കിലും? ബാക്കിലില്ല, ഫ്രണ്ടിൽ മാത്രം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിറർ, ഇത് ബലീനോടെ മിറർ. ഓ, ബലീനോടെ മിറർ ആണ്? ബലീനോടെ മിറർ ആണ് വെച്ചേക്കുന്നത്. അത് ഓപ്പൺ ഫോൾഡിങ് അല്ല, ഓട്ടോമാറ്റിക് അല്ല. മിറർ അഡ്ജസ്റ്റ് ചെയ്യാം. അത് തന്നെയായിരുന്നു ചെയ്തേ ആദ്യമേ, പിന്നെ അത് ചെയ്ത് നോക്കി ചെയ്ത് പിന്നെ ഇച്ചിരി കൂടെ എക്സ്പേർട്ട് ആയിട്ടുള്ള കണക്ഷൻ രണ്ടെണ്ണം ആവുമ്പോഴ് പോസിറ്റീവ് നെഗറ്റീവ് അതൊക്കെ ചെയ്യാൻ ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. കൺട്രോൾ നോബ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിനെ പറ്റി വേറെ ഒന്നും ഇല്ല. ഇത് ഡോറിന്റെ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ വന്ന അതെ ഒരു മോഡല് തന്നെ. ലോക്കാണ്, ഡോർ ഹാൻഡിൽസ് ഒക്കെ വന്നിരിക്കുന്നത്. ഇതെല്ലാം ഗ്രാൻഡ് ആയിട്ട് ഇറക്കിയപ്പോൾ അവരിത് ഒരു ക്രോം ഫിനിഷ് ആയിരുന്നു. അതത്ര ഇപ്പം കിട്ടുന്ന ക്രോം ഫിനിഷ് അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് പഴയത് തന്നെ ഞാൻ വേറെ വെച്ചെന്നേ. സാധനങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടും? മീൻസ് ഇതിന്റെ സ്പെയർ പാർട്സ് ഒക്കെ? സാധനം ഞാൻ കൂടുതൽ സമയവും ഓയിൽ ചേഞ്ച് ഒക്കെ ഇവിടെ കീരൂടിയിൽ ഒരു അച്ഛനുണ്ട്, പൊന്നച്ഛൻ എന്ന് പറയും. നമ്മുടെ ഓയിലൊക്കെ കിട്ടാൻ ഓയിലൊന്നും അല്ലാതെ പാർട്സുകളൊക്കെ എന്തെങ്കിലും പാർട്സ് വേണ്ടി അതൊക്കെ പൊന്നച്ഛന് ഉണ്ട്. പിന്നെ അല്ലേ കൂടുതലായിട്ട് വെൽഡിങ് അല്ലെങ്കിൽ വലിയ അവിടെ അദ്ദേഹം തന്നെയേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് ചെയ്യുന്നത് ഭരണിക്കാവിലാണ് ചെയ്യുന്നത്. ഓക്കെ. ഒരു സുരേന്ദ്രമേശ്വരി ഉണ്ട്, അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് വിളിച്ചിട്ട് ചെല്ലും. അദ്ദേഹമാണ്, അദ്ദേഹം ഒറ്റയ്ക്കാണ് പണി. അദ്ദേഹമാണ് ഈ വണ്ടിയുടെ എൻജിന്റെ ഫോൾട്ടുകളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മെയിനായിട്ട് നോക്കി. മെയിൻ മേശരിയായിട്ട് അദ്ദേഹമാണ്, അദ്ദേഹം മാത്രമേ ഇതേ പണിയത്തുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കലാണ് കൊണ്ടുചെന്നത്, ഈ വീലിന്റെ പ്രയാസങ്ങളൊക്കെ മാറ്റി. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ സാധാരണ ഒരു ഷോപ്പിൽ കൊണ്ടുവന്നാൽ ഇത് അലൈൻമെന്റ് ചെയ്യാൻ പറ്റുമോ? നോർമൽ ചില ഷോപ്പില്ല, ഇവിടെ അടൂര് ഒരു ഷോപ്പുണ്ട്, പെട്രോൾ പമ്പിനകത്ത് അവിടെ ഉണ്ട്, അവിടെ ഉള്ളു. ഇവിടെ അടുത്തിടയില് അംബാസഡറിന്റെ ഉള്ളത്. അല്ലാതെ പൊതുവെ പുതിയ എല്ലാവരും അവരെ എടുത്ത് കളയും, കാരണം അവർക്ക് പുതിയ പുതിയ വണ്ടികൾ വരുമ്പോൾ അപ്പൊ അവരുടെ അത് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതങ്ങനെ വരാറില്ല. അവിടെ പ്രജിഷാനാണ് അത് അലൈൻമെന്റ് ചെയ്യുന്നത്. അവിടെ ഒരു അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു പയ്യനും രണ്ട് പിള്ളേരുണ്ട്, അവരാണ് ഇത്. പക്ഷെ അതുകൊണ്ട് എന്താ, ടയറിനൊന്നും ഒരു പ്രശ്നവുമില്ല, അത് പക്കയാണ്. ടയറിന്റെ അലൈൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പക്ക അല്ല, ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടിയിൽ. അതേസമയം അലൈൻമെന്റ് വിഷയമുള്ളപ്പം വിഷയം ഉണ്ടായിരുന്നു, കാരണം ഇത് ഫ്രണ്ടിൽ കിടന്ന ടയറാ, ഇത് ഒരു സൈഡും കൊണ്ട് വെട്ടി ചെയ്യുന്നുണ്ട്. പിന്നീടാണ് ഞാൻ പ്രജിഷാന്റെ അവിടെ കൊണ്ടുപോകുന്നത്, അലൈൻമെന്റ് എല്ലാം റെഡിയാക്കി റൊട്ടേഷൻ എല്ലാം ചെയ്ത് ഇപ്പം പക്കയായിട്ട് കിടക്കുവാണ്. 1500 കിലോമീറ്റർ ആകുമ്പോൾ കൊണ്ടുപോയി ചെയ്യും. 1500 ചെയ്യും അല്ലേ? ആ ചെയ്യും. വെയിറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ ലോങ് പോവും. ഞാൻ തിരുനെൽവേലിയിൽ പോകുന്നതും എല്ലാം, തിരുനെൽവേലി, ധനുഷ്കോടി ഇവിടെ എല്ലാം പോയിട്ടുണ്ട്. ധനുഷ്കോടി പോയി, പിന്നെ തിരുനെൽവേലി. തിരുനെൽവേലിന്റെ സ്ഥാപനം തിരുനെൽവേലി, ബാലഭവനുണ്ട്. കുഞ്ഞുങ്ങളുടെയൊക്കെ പോവും. അത് കഴിഞ്ഞ് അവിടുന്ന് ധനുഷ്കോടി പോയി. ധനുഷ്കോടിയാണോ ലോങ് പോയിട്ടുള്ളത് കൊണ്ട്? ധനുഷ്കോടി നല്ല ദൂരമുണ്ടല്ലോ. പാലക്കാട് ധനുഷ്കോടി നല്ല ദൂരമുണ്ടല്ലോ. ഉണ്ട്. അത് എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു യാത്ര എക്സ്പീരിയൻസ് ഒക്കെ? ഒരു പ്രശ്നം, ഫുൾ എ സിയിലാ പോയെ. എ സി ഓഫ് ചെയ്തിട്ടേ ഇല്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം എ സി ഓഫ് ആക്കും. അല്ലാതെ എ സി ഓഫ് ആയിട്ടേ ഇല്ല. അവിടെ ഫുൾ ടൈം എ സിയിലാ പോയെ. കൂളിംഗിന് കുറവോ ഒന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല. യാത്രാസുഖം, നല്ല റോഡായിരുന്നു, നല്ല യാത്രാസുഖമായിരുന്നു, കംഫർട്ടായിരുന്നു. വണ്ടിക്കകത്ത് ഫുൾ ആളായിരുന്നു. ഞങ്ങള് 5-4 പേര് കൂടിയാണ് പോയത്. അപ്പൊ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അവർക്ക് ഭയങ്കര നൊസ്റ്റാൾജി ഫീൽ ആയിരുന്നു. അങ്ങനെ അവർക്ക് വലിയ താല്പര്യമായിരുന്നു, അല്ലെ? അവര് അവരുടെ വണ്ടിക്ക് അവർക്ക് യാരിസും അങ്ങനെയൊക്കെയുള്ള വണ്ടി ഉള്ളവരാ, പക്ഷെ എങ്കിലും ഈ വണ്ടിയിലാണ് പോവാൻ ധൈര്യം കാണിച്ചത്. കണ്ടിട്ട് എനിക്ക് ഒന്ന് യാത്ര ചെയ്യണം ആഗ്രഹമുണ്ട്. അച്ഛനെ കൊണ്ടുപോകത്തില്ലേ? കൊണ്ടുപോകാം, ചെറിയൊരു ഡ്രൈവ്. തീർച്ചയായും നമുക്ക് ട്രൈ ചെയ്യാം. ഇതിന്റെ
ഈ അപ്പോൾ ശ്രീ വർക്കൊക്കെ ബിനോയ് എന്ന് പറഞ്ഞ് ഒരു എൻ്റെ ഒരു ചേട്ടനാണ് ചെയ്തു തന്നെ. ഓക്കെ. പിന്നെ ഇത് ഫോർഡ് ഐക്കണിൻ്റെ ഒരു ഇതൊക്കെ ഞാൻ തന്നെ ഫിറ്റ് ചെയ്ത്, ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്, ഇതെല്ലാം ഡോർ പാഡൊക്കെ ഫിറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. പിന്നത്തെ ഇതിൻ്റെ പണ്ടത്തെ ഒരു സിസ്റ്റം ഇത് ആരും പ്രതീക്ഷിക്കത്തില്ല. ഫുഡൊക്കെ കഴിക്കാൻ ഇവിടെ ഇരുന്ന് കഴിക്കാനും ബോട്ടിൽ വെക്കാനും ഗ്ലാസ് വെക്കാനും ഒക്കെ ഉള്ളൊരു. ഇതെങ്ങനെ ഇതിൽ ഫിറ്റ് ചെയ്തു? അത് ഇൻബിൽറ്റ് ഇതിന്റെ തന്നെ. പിന്നെ വേണ്ട ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, അതെല്ലാം അകത്തോട്ട് അന്ന് 2008 ഉണ്ട് ഉള്ള സെറ്റപ്പാണ്. ആ ഒരു കാലത്തെ വണ്ടിയാണ് അല്ലേ? ഇതിലെല്ലാം ഉണ്ട് പോസ്റ്റിംഗ് റണ്ണിങ്ങിന്റെ സ്വിച്ചസ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഓക്കേ. ഡോറൊക്കെ അടയ്ക്കണേ കുറച്ച് കട്ടിയാണെന്നുള്ളതേ ഉള്ളൂ, അത് അതിന്റെ ബോഡി ക്വാളിറ്റി കൊണ്ടാണ്. ഇച്ചിരി ലോക്കിംഗ് ഒക്കെ പഴയതായി, അതിന്റേതായ ഒരു പോരായ്മ. ബൾബ് ഇല്ല, സെയിം അത് ഇതിനകത്ത് കിടന്ന ബൾബ് തന്നെ, അതൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അങ്ങനെ വണ്ടി അങ്ങനെ കമ്പനി ഇപ്പോ നിലവിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഈ ഒരു വാഹനം ഇറക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാകുമായിരിക്കും? അതൊക്കെ ഇതിനകത്ത് അച്ഛൻ അല്ലാതെ ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ ചെയ്തു, പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ന്യൂ ജെൻ ടയർസ് ഒക്കെ ഇട്ടു, ടയർസ് ഇട്ടു എല്ലാം. ഇതിലും ചെറിയ ടയറായിരുന്നു, നൈലോൺ ടയറായിരുന്നു ഇതിന് വന്നോണ്ടിരുന്നത്. പിന്നെ റേഡിയലാക്കി അങ്ങനെയുള്ള എല്ലാം മാറ്റി. ഇതൊരു പുതിയ ന്യൂ ജെൻ അംബാസഡർ ആണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് കാണിക്കാൻ പറ്റിയത്. ഇനി ഇപ്പോഴും നേരത്തിനോടാൻ ഒരു പ്രയാസമില്ല, മറ്റു എല്ലാ വണ്ടികളുടെയും കൂടെ ഇതും കിട പിടിക്കുന്നുണ്ട്. എത്ര പേര് സ്പീഡ് കയറിയിട്ടുണ്ട്? ധനുഷ്കോടി സ്ട്രെയിറ്റ് റോഡ് ഒക്കെ അല്ലേ? 100, 110, 120 വരെ ഒക്കെ പിടിച്ചിട്ടുണ്ട്. 120 കഷ്ടിച്ച അപ്പോഴത്തേക്കൊരു ചവിട്ടി പിടിച്ചു വെക്കണം അല്ലേ? ഒന്നുമില്ല, തന്നെ ഓട്ടോമാറ്റിക് കയറിക്കോളും വണ്ടി, വണ്ടി ഓട്ടോമാറ്റിക്കലേ കയറും. അങ്ങനെ ഈ പണ്ടത്തെ ഒരു ആക്സിലേറ്ററിംഗ് ആണെന്ന് വെച്ച് വണ്ടി ഒഴുകി തന്നെ കയറും. അപ്പൊ ഇസൂസുവിന്റെ എഞ്ചിൻ 2 ലിറ്റർ എഞ്ചിൻ വന്നിരിക്കുന്നു, അപ്പൊ കുറച്ചുകൂടെ കയറാൻ കേപ്പബിൾ ആയിരിക്കും. ഒരു 110, 120 ഒക്കെ അടുത്ത് വരെ പിടിച്ചിട്ടുണ്ട്. അതിപ്പം ഇവിടെ ഇന്നോവ ഇല്ലേ, ആദ്യത്തെ ഇന്നോവ, അത് ഈ 100 വരെ ഒക്കെ നല്ലതായിട്ട്. ഇന്നോവ ഫാൻസ് തന്നെ ഒന്നും പറയരുത്, ഞാനൊരു ഇന്നോവയും കൊണ്ട് ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട്, ഞാനും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരു 105 വരെ ഒക്കെ പോത്തുള്ളായിരുന്നു. അത് ശരി, നല്ലതായിട്ട് ഓടി. 110 മേളിൽ പോവും, നമ്മൾ കാല് കൊടുത്താ. പക്ഷെ ഇച്ചിരി അപ്പോഴത്തേക്ക് സ്റ്റിയറിങ് ഇച്ചിരി ലൂസ് ആവും. ഓ, അതായത് പവർ സ്റ്റിയറിംഗ്, അന്നത്തെ ഒരു പവർ സ്റ്റിയറിംഗിന്റെ സെറ്റപ്പ് ആയിരിക്കുമല്ലോ ഇതിനുള്ള. അപ്പൊ ആ സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ അതിനുണ്ട്, സ്പീഡ് കൂടുന്നതോറും ടൈറ്റ് ആവും. ഇത് പക്ഷേ ആ ഒരു സെൻസ് ചെയ്ത് ടൈറ്റ് ആക്കാനുള്ള ഇതൊന്നും ഇല്ല, അതനുസരിച്ച് ഓടിക്കുന്നു. എന്നാലും എപ്പോഴും ഒരു 80 കാറ്റടിച്ചതാണ്. ഇല്ല, വെയിറ്റ് ഉണ്ട്. 80 കിലോമീറ്റർ മാക്സിമം അത്രേ പോകത്തുള്ളൂ ഇവിടൊക്കെ. അത് മതിയല്ലോ നമ്മുടെ റോഡിൽ, അത്രയും മതി. നമുക്കിനി അകത്തോട്ട് കയറി അകത്ത് ഇന്റീരിയർ ഒക്കെ കാണിക്കാം. കാറ്റൊക്കെ അടിക്കുന്നു, അത് കാരണം അച്ഛനും ടെൻഷൻ, ക്യാമറ താഴെ പോകും, നമ്മള് മാറ്റാം. ഓക്കെ, നമ്മൾ അംബാസഡറിൻ്റെ അകത്ത് കയറി. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫുൾ ടച്ച് ഡിസ്പ്ലേ വരുന്നു, സോണിയുടെ ഡിസ്പ്ലേ വരുന്നു, സബ് വൂഫേഴ്സ് വരുന്നു, കുറെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ വരെ വരുന്നുണ്ടല്ലേ. അതൊക്കെ നമ്മൾ കാണിക്കാം. നമ്മൾ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ, എൻ്റെ AC കൂളിംഗ് ഞാനിവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെയാ? ഇവിടെ ഹീറ്റർ കുറച്ച് ഒരു 60 സെക്കൻഡ് നമ്മൾ ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്തിട്ടേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാവും. ഓ, അത് ശരി. അല്ലെ എഞ്ചിന് കൂടുതൽ പ്രഷർ ലോഡ് വരും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് സ്റ്റാർട്ടാവും ഹീറ്റ് ചെയ്യുന്നതനുസരിച്ച്. ഇപ്പം സീറ്റ് ബെൽറ്റ് മസ്റ്റ് ആണല്ലോ. ഈ പഴയ ജീപ്പുകൾക്കൊക്കെ സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത വണ്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ AI ക്യാമറ അടിക്കുന്നത് കാണാറുണ്ടോ? ഇത് പിന്നെ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഞാനത് മാറ്റിയിട്ട് വാഗണറിൻ്റെ ഫിറ്റ് ചെയ്തത്. ലിവർ സെറ്റ്. ഹാൻഡ് ബ്രേക്ക് ഉൾപ്പെടെ സിസ്റ്റം മൊത്തം ചെയ്തു. ഓക്കെ, അല്ല സിസ്റ്റം ഇതിൻ്റെ തന്നെയാണ്, ബാക്ക് ഇതിൻ്റെ തന്നെയാണ്, പക്ഷെ കേബിളും കാര്യങ്ങളൊക്കെ ലിവേഴ്സൊക്കെ മാറ്റി. പിന്നെ ഇത് ഒരു ഇതിന്റെ കുറച്ച് വർക്ക് കൂടെ തീരാനുണ്ട്. ഓക്കെ, ഇച്ചിരി ഫിനിഷിങ് ചെയ്യാനുണ്ട്, ഇച്ചിരി ഫിനിഷിങ് വർക്ക് ഉണ്ട്. ഞാൻ സമയമില്ലായിരുന്നു, അത് എന്റെ ഒരു താല്പര്യം. അതെ, അനിൽ എന്ന് പറഞ്ഞ
ഒരു ചേട്ടനാണ് ചെയ്തിരുന്നത്, അടൂരുണ്ട്. ജോഷിന്റെ ഫൈബറിന്റെ പരിപാടിയൊക്കെ ചെയ്യുന്ന ആളാണ് അദ്ദേഹമാണ് എനിക്കിത് ചെയ്തു തന്നെ സഹായിച്ചത്. ഇത് സ്കോഡയുടെ ഒരു ഹാഫ് സാധനമാണ്, അതിനകത്താണ് ഈ സോണിയുടെ സിസ്റ്റം സെറ്റ് ചെയ്തേക്കുന്നത്. സോണിയുടെ സിസ്റ്റവും ഇൻഫിനിറ്റിയുടെ ടെന്നിസ് എന്ന് പറഞ്ഞ സ്പീക്കേഴ്സാണ്. ബാക്കില് ബ്ലാക്ക് പണ്ണിന്റെ രണ്ട് സ്പീക്കേഴ്സ്. പിന്നെ എൻ്റെ കയ്യിൽ ഇവിടെ ഇരുന്ന ഒരു ഐവ എന്ന് പറഞ്ഞൊരു സി ഡി പ്ലെയർ ഉണ്ടായിരുന്നു എൻ്റെ കസിൻ്റെ, അവൻ ഉപയോഗിക്കുന്നില്ല, അപ്പൊ പിന്നെ അതോടൊന്ന് കയറ്റി പഴയ വണ്ടികളിലൊക്കെ ഉള്ള ഒരു മുന്തിരിങ്ങ, അതിങ്ങനെ പ്ലാസ്റ്റിക് ആണ്. ഇതിന്റെ ഒരു ഫ്രണ്ട് കസിനാണ് അത് തന്ന ഗിഫ്റ്റ് തന്നു. അച്ഛന്റെ പേരൊക്കെ അജയ് അച്ഛൻ എന്നും പറഞ്ഞു ബർത്ത്ഡേക്ക്. നമുക്ക് ചെറിയൊരു ഡ്രൈവ് പോയി നോക്കട്ടെ. എസിയുടെ സ്വിച്ച് അത് സ്കോഡയുടെ സിസ്റ്റം ആണല്ലേ. അവിടെ കുറവേ ഉള്ളൂ, ഇവിടെ ഇവിടുന്നാണ് രണ്ടുപേരും. ഇതിന്റെ പുറകെ രണ്ട് വെന്റ് ഉണ്ട്. ഇൻബിൽറ്റ് റിയർ എസി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഗ്രാൻഡ് ആയിരുന്നു ഏറ്റവും ടോപ്പ് അല്ലേ. ഗ്രാൻഡ് ആയിരുന്നു ടോപ്പ്. ഇതിന് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. പുറമോട്ട് ഓക്കെ ആക്കാം. ഓക്കെ ഇത് പുറമോട്ട് പോകും, പുറമോട്ട് ചരിക്കാം. ഓ എല്ലാ സിസ്റ്റവും ഉണ്ട്. ഓക്കെ പിന്നെ ഇപ്പൊ ഇതിങ്ങനാണ് ഇതിന്റെ സ്റ്റിയറിംഗ് വീൽ വരുന്നത്. വലിയൊരു സ്റ്റിയറിംഗ് അല്ലേ. വലിയ സ്റ്റിയറിംഗ്. ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. അതൊക്കെ അന്നേ വന്ന് മുതലുണ്ട്. പിന്നെ ഇത് അതിനകത്ത് ലൈറ്റുകളാണ് കണ്ടാൽ ഒരു ഡിസ്പ്ലേ പോലെ ഇരിക്കുമെങ്കിലും ലൈറ്റ്സ് എല്ലാം വന്നിരിക്കുന്നു. ചെറിയ സെറ്റപ്പ്. ഓക്കെ ഫ്യൂവലിന്റെ കാര്യം പറഞ്ഞപ്പോ എത്ര മൈലേജ് ഒക്കെ? ഇപ്പൊ ഇച്ചിരി കുറവാണ്, അതായത് 15-14 കിട്ടത്തുള്ളൂ. അത് കുറവല്ലേ. അത് 17-18 ഇതിന് പമ്പൊക്കെ പണിഞ്ഞാൽ. ഇപ്പൊ പമ്പ് പണിഞ്ഞിട്ടില്ല, പമ്പ് പണിയണം. നമുക്ക് ചെറിയ പൈസയാവും, 17-17 രൂപയോളം പമ്പ് പണിയണം. ഇപ്പോഴുള്ള പമ്പ് ആ ഒരു എക്സ്പെൻസ് തന്നെ വരുന്നുണ്ടല്ലേ. വരുന്നുണ്ട്. ഓക്കെ അച്ഛൻ്റെ എസ്ക്രോസ് ഉണ്ടായിരുന്നല്ലോ, നമ്മൾ അതും വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് തമിഴ്നാട്ടിൽ, അത് തിരുനെല്ലിയിലാണ് അച്ഛന്മാര് കൊണ്ടുപോയിക്കാണ്. ഓക്കെ അതും പക്ക നല്ല വണ്ടിയാണ്. അല്ല അത് ഈ പറഞ്ഞ പോലെ മൈലേജ് 17-18 അതേ മൈലേജും കിട്ടും ഈ വണ്ടി കൊണ്ട് പോകുമ്പോഴല്ലേ. അതെ പണ്ട് കണ്ടു ഇതുപോലത്തെ. നമുക്ക് റൈറ്റ് പോണോ? ഓക്കെ പണ്ട് ആ കുടുക്കമുള്ള റോഡിലൊക്കെ ഓടിക്കൊണ്ടിരുന്നതാണ്, അതിപ്പോ നല്ല റോഡായപ്പോ. അതെ നല്ല സസ്പെൻഷനൊക്കെയാണ് അല്ലേ. നല്ല സസ്പെൻഷനാണ്. യാത്രാസുഖം, അതായത് സിദ്ദിഖ് അവരൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് സിനിമാ നടൻ സിദ്ദിഖ് അവരൊക്കെ ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ ഉണ്ടായിരുന്നു പറഞ്ഞു. പല സിനിമകളിലും കാണാറുണ്ട്. വലിയ വി ഐ പി അവരുടെ എത്ര പൈസ ഉള്ളവരാണേലും അവർക്കൊരു അംബാസിഡർ കാണും. ഇതൊരു ഇന്ത്യൻ വണ്ടിയല്ലേ. ഇന്ത്യയുടെ ഒരു വണ്ടി യാത്ര ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം അത് വരുന്നതാണ്. പണ്ട് നിങ്ങളുടെയൊക്കെ സമയത്ത് ചെറുപ്പത്തിൽ കാണുന്ന ഒരേ ഒരു വണ്ടി ചിലപ്പോൾ ഇതായിരുന്നിരിക്കാം. ഇത് ഫിയറ്റ് പ്രീമിയർ ഒക്കെ ആയിരുന്നായിരിക്കാം. അപ്പൊ അതിനോട് പ്രത്യേക ഒരു ഇഷ്ടം കാണും. അതെ അതെ അന്ന് എനിക്കൊരു അംബാസഡർ വാങ്ങണം, അല്ലെങ്കിൽ അന്നൊരു ബുള്ളറ്റ് വാങ്ങണം, ചേതക്ക് വാങ്ങണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നേ. അല്ലാതെ ഞങ്ങളുടെ ഈ ഗ്രാമ ഏരിയയിലൊന്നും ബെൻസോ അങ്ങനൊന്നും എപ്പോഴും കാണത്തില്ല. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഇതിന്റെ ഡിസ്കും എല്ലാം കൂടെ മാറിയത്. അത് 10-30 ഇപ്പൊ ഇത് 46,000 km 50 ഓടി കാണും. നേരെ തന്നെ പോകും. 50,000 km ഓടി കാണും. എങ്കിലും 36,000 km ആയപ്പോഴാണ് ഞാനാ മാറിയത്. ഡിസ്കൊക്കെ മാറി. അതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ വർക്ക്ഷോപ്പുകളിലൊക്കെയാണ് ചെയ്യുന്നത്. പന്നിക്കാവിൽ സുരേന്ദ്ര മേശിരി. ഓക്കെ എത്ര ഗിയർ? ശബ്ദം ഇങ്ങനെ ഫൈ സ്പീഡ് ആണ്. ഫൈ സ്പീഡ് ആണല്ലോ. അല്ല ഈ ഒരു ശബ്ദം ഒരു രസമുള്ള ശബ്ദമല്ലേ. അതെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രശ്നമില്ല. ഇപ്പോഴത്തെ ഡീസൽ വണ്ടികളുടെ വാഹനം ഇഷ്ടപ്പെടുന്ന സൗണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അല്ലാതെ ഒരു പെട്രോൾ വാഹനത്തിന്റെ സൗണ്ട് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കരുതല്ലോ. അതെ
യോ ഇത് എ സി തണുപ്പ് കൂടുതലാണല്ലോന്ന് കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ ഇതിന് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സോണിയുടെ സിസ്റ്റമാണ്. സോണിയുടെ സിസ്റ്റത്തിലാണ്. ഓക്കെ, ക്യാമറയുടെ ക്വാളിറ്റി ഒക്കെ നോക്കട്ടെ. ബാറ്ററി അതിനൊക്കെ സപ്പോർട്ടീവ് ആണ്. ഇപ്പൊ ബാക്കി എക്സ്ട്രാ ചെയ്ത് അല്ല, വേറെ ഇലക്ട്രോണിക്സ് ബോക്സ് ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. എ സിയുടെ കാര്യത്തിലൊന്നും വ്യത്യാസം വരുന്നില്ലല്ലോ. സ്വിച്ചുകൾ മാത്രമേ മാറ്റിയിട്ടു. അങ്ങനെ ചെയ്തേ ഉള്ളൂ. ഓക്കെ, അല്ല ഫാൻ ഒക്കെ നമ്മൾ വേറെ ചെയ്തോ? അതിന് പ്രശ്നമില്ല, കുഴപ്പമില്ല. ബാറ്ററി ബാറ്ററി വലിയ പ്രശ്നമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഈ വണ്ടി കൊണ്ടൊക്കെ റോഡിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ നിർത്തി ചോദിക്കുമോ? നിർത്തി ചോദിക്കാറുണ്ട്. അവരുടെയൊക്കെ ഇപ്പൊ സാമ്പത്തികമായിട്ടൊക്കെ ഇച്ചിരി ഉന്നമതിയിലേക്ക് എത്തിക്കഴിയുമ്പോഴേ അവർക്ക് ഈ പഴയ അംബാസഡറൊക്കെ കൊടുത്തിട്ട് ബെൻസും അങ്ങനെയൊക്കെയുള്ള ബി ഡബ്ല്യു ഒക്കെ വാങ്ങിക്കും. പക്ഷെ ഇത് കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷം. എന്റെ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നു, കൊച്ചിലെ ഞാൻ ഇതിലായിരുന്നു യാത്ര ചെയ്തോണ്ടിരുന്നേ എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നത്തെ ഒരു പ്രയാസം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ പെയിന്റിംഗ് ഒക്കെ ചെയ്ത് ആൾക്കാർ ഈ പെയിന്റ് എവിടാ ചെയ്തേ, നല്ല പെയിന്റിംഗ് ആണല്ലോ എന്നൊക്കെ ചിന്തിച്ച് അവരീ വണ്ടിയെ കൂടി ഇങ്ങനെ കൈയിട്ട് ഓടിക്കും. ഈ കൈയിട്ട് ഓടിക്കുമ്പോ ഈ വണ്ടി നമ്മളിപ്പം ഇപ്പൊ ഞാനിപ്പോ ലോങ് പോവാ, തമിഴ്നാട്ടിൽ പോവാ. അപ്പൊ അങ്ങനെയൊക്കെ വണ്ടിയിൽ ഒത്തിരി മണ്ണുകൾ കാണും. ഈ മണ്ണ് ഈ ഇവരുടെ കൈയോടി ഇരുന്നാണ് ഈ പെയിന്റിൽ വരെ. അപ്പൊ ഈ ചെറിയ സ്ക്രാച്ചുകള് ഇങ്ങനെ പല ആൾക്കാരിൽ നിന്നും, അതുപോലെ വണ്ടി നിർത്തിയിട്ടിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവർക്കൊരു സുഖമാണ്. ഇത് അവര് തൊടുന്നതാണ് വണ്ടി, പക്ഷെ അവരിങ്ങനെ കൈ ഇങ്ങനെ ഉരച്ചോണ്ടാണ് അല്ല, അവര് ഇങ്ങനെ ഉരച്ച് തൂത്ത് നോക്കുന്നത്. പക്ഷെ അവരറിയുന്നില്ല ഈ മണ്ണും ഇതോടെ പെയിന്റോടെ ഉരയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് സ്ക്രാച്ച് വീഴുമെന്ന് അവര് അറിഞ്ഞോണ്ടാണോ അറിവില്ലായ്മ കൊണ്ടാണോ എന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ ആൾക്കാരിൽ അറിഞ്ഞോ അറിയാഴികയോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് വണ്ടിയിലാണേലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാനും ചില വണ്ടിയിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ കൈ വെച്ചോ ചാരിയോ ഒക്കെ നിൽക്കുമ്പോൾ എനിക്ക് കമന്റ് വരും, അതെ നിങ്ങള് വേറെ വണ്ടിയിൽ ഇങ്ങനെ ചാരരുത്, കൈ തൊടരുത് എന്നൊക്കെ. അപ്പൊ ഞാൻ നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തെ അറിയാതെ ചിലപ്പോൾ തൊടുക ചാരൊക്കെ ചെയ്യുന്ന ആളുകൾ അതൊക്കെ ശ്രദ്ധിക്കും. നല്ല പെയിന്റ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ശുശ്രൂഷയ്ക്കൊക്കെ നിൽക്കുമ്പോഴേ ശവസംസ്കാരത്തിനും ഒക്കെ പോയി ഒക്കെ നിന്ന് കഴിഞ്ഞിട്ട് അടുത്തേക്ക് പ്രസംഗം പറയുമ്പോൾ നമുക്ക് വണ്ടി കിടക്കുന്ന കാണാമെങ്കിൽ ആൾക്കാർ ഈ വണ്ടി കാണാൻ ചെല്ലുന്നു. പക്ഷേ അവരൊക്കെ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ തൂത്ത് കഴിയുമ്പോഴുള്ള പോരായ്മയാണ് അത്. വണ്ടി സ്ക്രാച്ച് വീഴും, ചെറിയ ലൈൻസ് വണ്ടിയിൽ വീഴും. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, കാണുന്നവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് തിരികെ വന്നിരിക്കുന്നു. വണ്ടി അച്ഛൻ റിവേഴ്സ് ഒക്കെ എടുത്ത് പാർക്ക് ചെയ്തു. നമ്മൾ നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന അംബാസഡറിനെ സ്നേഹിക്കുന്ന വണ്ടികളെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അവർക്കൊക്കെ അച്ഛന് പ്രചോദനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, ഇവിടെ പ്രകൃതിയോടിണങ്ങി കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് നമ്മൾ അതെല്ലാം ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡീസൽ ബുള്ളറ്റ് കൂടാതെ നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അതെല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. കുറേ ബേഡ്സും പെറ്റ്സും ഒക്കെ കുറേ ഉണ്ട് ഇവിടെ, അതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അംബാസഡറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മൾ ആളുകൾ മറ്റേ വീഡിയോ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. കുറേ പേര് സംശയം കമന്റ്സ് ഒക്കെ കണ്ടിരുന്നോ? ആളുകളൊക്കെ കോണ്ടാക്ട് ചെയ്തിരുന്നല്ലേ? ഓക്കെ ഓക്കെ, സന്തോഷം. ഓക്കെ അച്ഛാ, അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളിതുപോലുള്ള വ്യത്യസ്തമായ സ്പെഷ്യൽ വീഡിയോസ് നമ്മൾ സൺഡേസിൽ അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഉണ്ടായാലേ തീരൂ. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.